അപ്പന്റെ നേരെ കൈ ഉയർത്താൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. ഞാൻ ഐസക് ജോൺ, ജോസേട്ടന്റെ മോന. ഉശിരുള്ള ആമ്പിള്ളേരുള്ളപ്പോ കളി നേർക്കുനേരെ, അതാണ് ആണത്വം. ഇത് നിന്നെ പോലെ ജിമ്മി പോയിട്ട് ഇരുമ്പ് പൊക്കി ഉണ്ടാക്കിയ ശരീരല്ല, കോഴിക്കോട് പാളയ മാർക്കറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയ ശരീര. ഇത് വെച്ചൊരു അലക്കാലക്കണ്ടല്ല, അപ്പനെ കയറി ജോസേട്ടാന്ന് വിളിക്കുന്ന നിന്റെ കളസ അപ്പയീറും. നാട്ടുമ്പുറത്തെ ഊച്ചാലയോട് സംസാരിക്കുന്ന ഭാഷ നീ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ. അറിയില്ല നിനക്കെന്നെ? അറിയടാ, നന്നായിട്ടറിയാം. നിന്റെ അപ്പം പഠിക്കാത്ത ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ ഡൽഹി പോയ നീ ഇന്ന് ലാൻഡ് ചെയ്തപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്റെ അടുത്ത ഇര നീയാണെന്ന്. മോനെ ഐസ് ബ്രൂട്ടെ, ഞങ്ങളെപ്പോലുള്ള ഒരു മാനേജ് ചെയ്യാൻ നിപ്പ പിടിച്ച മാനേജ്മെന്റ് മാത്രം പോരാ, മേലാൽ ഇത്തരത്തിലുള്ള പോക്കിരുത്തരുന്ന് നിന്നാ. സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. എന്നെ അപ്പനെ അപമാനിച്ച് നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിന്റെ അന്ത്യം വരെ നിഴല് പോലെ ഞാനുണ്ടാവും. സൂക്ഷിച്ചോ. നമുക്കവനെ തട്ടണം ജോസേട്ടാ. രാഷ്ട്രീയപരമായി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. നമുക്ക് ഷക്കീലിനെ വിളിച്ചാലോ? ആരെ? മുംബൈയിൽ നിന്ന് ചോട്ടാ ഷക്കീലിനെ. അയ്യാ, ഒരു ഷക്കീല നട റോട്ടി തന്റെ വണ്ടി പിടിച്ചോണ്ട് പോയപ്പോ ഈ രാഷ്ട്രീയ സ്വാധീനവും ഷക്കീലും ഒക്കെ എവിടെയായിരുന്നു? മുക്കാ ചക്രത്തിന്റെ വിലയില്ലാത്ത ഉപദേശമായി വന്നിരിക്കുന്നു. ഏടോ അസംബ്ലി ഉറക്കത്തിന് ഉടനെ പിച്ചും പേയും പറയുന്നുള്ള ഓരോന്ന് വിളിച്ചു പറയാനേ ഇത് നിയമസഭയല്ല, അവന്റെ അമ്മയുടെ ഒരു ഇന്റർസ്റ്റേറ്റ് കോട്ടേഷൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പാണ്ഡ്യ വിശ്വസിക്കാൻ കൊള്ളുകയുണ്ട്. ജോസേട്ടാ, ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് പാണ്ഡ്യനെ അങ്ങനെ തള്ളിക്കളയണ്ട. ചതിയിലൂടെയാണെങ്കിലും അവൻ ശരവണന്റെ പണി തീർത്തിട്ടേ മടങ്ങൂ. വക്കീലേ, താനിനി ആ തമിഴിന്റെ വീരഗാഥകൾ പാടണ്ട. സകല ചട്ടംഭിത്തരങ്ങളുടെ ആൾരൂപമായ ക്രിമിനൽ ലോയറും നഗരം നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണറും കാൽ കാശിന് വിലയില്ലാത്ത കുറെ കവല ചട്ടമ്പികളും കൂടി എന്റെ അപ്പന് ബുദ്ധി ഉദ്ദേശിച്ചത് എന്തുണ്ടായി? നിങ്ങളൊക്കെ കൂടി ഗോകുലം വീടിന് ഡീൽ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഒരു കിഴവനെയും കിഴവിയും ഫ്ലഷ് മാർക്കറ്റിൽ ആയിരങ്ങൾ വില വരുന്ന രണ്ട് അവിഹിത പെൺസന്താനങ്ങളെയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചെറ്റയും പിടിച്ച് തെരുവിൽ തള്ളാൻ ഒരു ചെറുവിരലങ്ങൾ അനക്കാൻ പറ്റും നിങ്ങൾക്ക്? എന്നിട്ടൊരു ഉളുപ്പില്ലാതെ ഒന്ന് പൊലമ്പുന്നു. നാണം കെട്ടവന്മാരെ. ഐസക്ക് വിചാരിക്കുന്ന പോലെ കാര്യം അത്ര എളുപ്പമല്ല. ശരവണ്ണ എനിക്ക് നേരത്തെ അറിയാം. പണിത് അവനിട്ട് തിരിച്ചു പണിതേ അവൻ ഉറങ്ങും. കൊച്ചി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർക്കും ഒരു ഏഴാം കൂലിയെ പേടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മിനിസ്റ്ററുടെ പി എ തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർക്ക് ഒരു ലക്ഷങ്ങൾ മറിച്ച തന്നെ പ്രമോഷനോടുകൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ. എന്റെ ഫ്രണ്ട്സിനിടയിൽ വെച്ചാ അവൻ അപ്പനെ അപമാനിച്ചത്, അതെന്നെ കൊല്ലുന്നതിന് തുല്യവാ. ഒരു വഴിയുണ്ട്. സ്വന്തം അച്ഛന്റെ പേരിലുള്ള സ്വത്ത് വിൽക്കാൻ ചെന്ന രവിശങ്കറെ ശരവണനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു എന്നതിന് ഗുണ്ട ആക്ട് പ്രകാരം ഒരു കേസ്. പിന്നെ കുറെ കാലത്തേക്ക് അവൻ പുറലോകം കാണില്ല, മല്ലികയകത്താക്കാം. എവിടെ അവൻ? മര്യാദയ്ക്ക് പറഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാം. സാറ് ആരെ ഉദ്ദേശിക്കുന്നത്? നിന്റെ ആക്ടിംഗ് ഒക്കെ വല്ല സീരിയലിലും മതി, നിന്റെ മറ്റവനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്താണോ? വീട് ലോക്കാണ് സർ. അകത്തേ നോക്കണോ? അവരെ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് പറയണേ. സർ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. മാന്യത അയ്യാടി, കണ്ട വാടക ഗുണ്ടകൾക്ക് കയറി നിറങ്ങാൻ സൗകര്യം കൊടുത്തിട്ട് ചാരിത്രം വിളമ്പുന്നോടി. സത്യം പറഞ്ഞ രവിശങ്കറിനെ കൊല്ലാൻ വേണ്ടിയല്ലേ ശരവണ്ണ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? പറയണേ. ഞങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണ്. തള്ളയാണ് കിള്ളയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒരു കീറുവച്ചെന്നുണ്ടല്ലോ. അയാളിവിടെ പണയത്തിന് താമസിക്കുന്നതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ കരാറിന്റെ കടലാസ് കാണിച്ചുതരാ. കടലാസും മണ്ണാങ്കട്ടയൊന്നും എനിക്ക് കാണണ്ടതല്ലേ. അവൻ അവൻ എവിടെയാണെന്നാ എനിക്ക് അറിയേണ്ടത്? ഞങ്ങൾക്കറിയില്ല സർ. ഡയറക്റ്റ് കളവ കുഴിയിലേക്ക് എടുക്കാൻ നേരത്ത് നുണ പറയുന്നു.
ഉള്ള സത്യം പറഞ്ഞ് കഴിച്ചിലായില്ലേ, ഒക്കത്തിനെ ഞാൻ പൊക്കിയെടുത്ത് ആത്താക്കും. സമയം എന്താണ് നിനക്ക് വേണ്ടത്? വേണ്ടത് സാറിനല്ലേ. ആരാടാ നീ? ഞാനടാ നിന്റെ കാലൻ ശരവണൻ. വന്ന റാസ്കൽ എന്റെ വീട്ടിൽ നിനക്ക് എന്താടാ കാര്യം? എന്നെ തേടി വരുമെന്ന് അറിയാവുന്നോണ്ട് ഞാൻ ഒരു എറും മുമ്പേ എറിഞ്ഞു. അവരെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോണതാ നല്ലത്. പരാക്രമം വേണ്ട, തന്റെ ഭാര്യ ഇപ്പൊ സേഫാ. ഇനി അധികം നേരം അവിടെ നിന്നാ ചെലപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ വഴിക്കാവും. മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ. എന്തായി തീരുമാനം? തിരിച്ചെത്തുന്നത് വരെ ഞാനിവിടെ കാവലുണ്ടാവും. അഥവാ തന്റെ വൃത്തികെട്ട വില്ലങ്കളി കളിച്ചാൽ ഭാര്യയെ പിന്നെ കാണുന്ന മോറച്ചറിയിലായിരിക്കും. പഴം വിഴുങ്ങുന്നവരെ നോക്കിക്കാ, പോ ജീവിക്കാറോ. കൂടിക്കാഴ്ച വേണോ റഹ്മാനെ? വേണം. കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ. കേസും വഴക്കൂലാതെ ഇവർക്ക് ഇവരുടെ വീട് തിരിച്ചുവിട്ടതിന് വേണ്ടി ഒരു ശ്രമം നടത്തിക്കൂടെ? ചെല്ലു. റഹ്മാനെ വിട്ട് നിങ്ങളെ വിളിപ്പിക്കുമ്പോ സത്യം പറഞ്ഞ വരില്ലെന്നാ ഞാൻ കരുതിയത്. താങ്ക്സ്. രവിശങ്കറിന് ഒരു തെറ്റ് പറ്റിയതാ. ചില അറിവില്ലായ്മകൾ എനിക്കും പറ്റി. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. കൊച്ചിയിൽ ഇത്രയും വിലമതിപ്പുള്ള സ്ഥലത്ത് കഷ്ടിച്ച് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ദരിദ്രരെ പോലെ എന്തിനാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്? നഗരത്തിൽ നിന്ന് കുറച്ചു മാറി നല്ലൊരു വീട് കണ്ടെത്തിക്കൂടെ? ഗോകുലം വീട്ടിൽ നിന്ന് അവിടേക്ക് താമസം മാറുകയാണെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ തരും. ഗോകുലം വീട് നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ ഇറക്കി കഴിഞ്ഞു. ഇനി അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കും എന്റെ അപ്പനും അത് നാണക്കേടാണ്. നിങ്ങൾ എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും ആ വീട് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിന്റെ കല്യാണം, മായയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, ഇതിനൊക്കെ പണം വേണ്ടേ? എന്നും മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം. നിയമപ്രകാരം രവിശങ്കർ അർഹതപ്പെട്ടത് ആ വീട്. മറ്റു വഴികളും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എങ്കിലും ഒരു കോംപ്രമൈസ്, അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. വൈകുന്നേരത്തിനുള്ള ഒരു പോസിറ്റീവ് കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഐസക്ക് പറഞ്ഞാ ശരി, രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെടുത്തരുത്. ഇല്ല, എന്റെ അമ്മ മരിച്ചു കിടക്കണ മണ്ണാത്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങൾ വന്നപ്പോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, പ്രതീക്ഷ കളയണ്ട. ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. ഇനിയുണ്ടല്ലോ ഒരു മണിക്കൂർ. വെറുതെ വെയിറ്റ് ചെയ്യേ. എന്താ കാര്യം?
കാര്യങ്ങളൊക്കെ ശരവണ്ണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. സൂസി മേഡത്തിന് പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളാ. ജോസേട്ടൻ വന്ന് കമ്പനിക്ക് വലിയ തുക പറഞ്ഞപ്പോ അവരെല്ലാം വീണുപോയത് കുടുംബത്തെ ഓർത്ത് മാത്രമാണ്. അത് കഴിഞ്ഞ കഥ, ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ജോസേട്ടന്റെ കമ്പനി നിന്ന് രാജിവെച്ചു. അല്ലെങ്കിലും മേഡം കമ്പനി വിറ്റപ്പോ തന്നെ ഞാനും നിങ്ങളെ പോലെ കമ്പനി വിടേണ്ടതായിരുന്നു. അതെന്റെ തെറ്റ്. മലാക്ക കോളനിയിൽ നിന്ന് നിങ്ങൾ ഈ നഗരത്തിലേക്ക് എത്തിച്ചത് ഞാനാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കുറ്റബോധമുണ്ട്. നമുക്കൊന്നിച്ച് രക്ഷപ്പെടാനുള്ള പുതിയൊരു ഏർപ്പാടുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാനും സ്പിരിറ്റ് രാജാവ് കൃഷ്ണമൂർത്തിയും തമ്മിലുണ്ടാക്കിയ ഡീല് പ്രകാരം എന്റെ മലയാറ്റൂർ ഗോഡൌണിൽ സ്പിരിറ്റിലോട് എത്തിയിട്ടുണ്ട്. അത് കൊല്ലത്ത് വലിയപ്പള്ളി ഗിരീശൻ മുതലാളിക്ക് എത്തിച്ചു കൊടുത്താൽ ട്രിപ്പ് ഒന്നിന് 25,000 രൂപ വെച്ച് ശരവണ് തരും. ഇപ്പോ എനിക്കും നിങ്ങൾക്കും പണമാണ് മുഖ്യം. എനിക്ക് പരിചയമില്ലാത്തൊരു ഏർപ്പാടും ഞാനില്ല. തങ്കപ്പാ വാ പോവാം. അതെ ശരവണ, ഒന്നുകിൽ കോഴിക്കോട്ടേക്ക് പോണം, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. എന്തായാലും പണമാണ് വേണ്ടത്. ഒരു ട്രിപ്പ് അടിച്ചാൽ 25,000 രൂപയാണ് നിന്റെ പോക്കറ്റിൽ വീഴുന്നത്. കൈവന്ന് കയറിയ മുത്തുലക്ഷ്മിയോ മഹാലക്ഷ്മിയോ തട്ടിക്കളയരുത്. നീ നല്ല നിലയിൽ എത്തണമെന്ന മൂസാക്കയുടെ ആഗ്രഹം നിറവേറ്റാണ് നമ്മളിവിടെ വന്നത്. അത് നീ മറക്കണ്ട. ചെയ്യുന്ന പണിക്ക് മുൻകൂർ പൈസ കിട്ടണം. ഒക്കെ ശരിയാക്കാം, നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി. Sir, I called for you. Thank you.